53-ാം അധ്യായത്തോടടുക്കുമ്പോൾ യഹോവയുടെ ദാസൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് നല്ലവണ്ണം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. 51-ാം അധ്യായത്തിൽ ഉണരുക ഉണരുക എന്ന മുന്നറിയിപ്പാണ് നാം കേട്ടത്. വീണ്ടും ഈ ശബ്ദം 52-ാം അധ്യായത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിയും. നിങ്ങൾ എന്നോടൊപ്പം യെശയ്യാ പ്രവചനം 52-ാം അധ്യായം എടുക്കുമെങ്കിൽ ഇന്ന് നമുക്കത് മൊത്തം ഒന്ന് പഠിക്കാം. 52-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരുശലേമെ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, ഇനിമേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. സിയോനെ എന്ന് ദൈവം പറയുമ്പോൾ ദൈവം സിയോനെക്കുറിച്ച് തന്നെയാണ് അർത്ഥമാക്കുന്നത്, അല്ലാതെ നമ്മുടെ ചെന്നൈ എന്നോ തിരുവനന്തപുരമെന്നോ തിരുവല്ല എന്നോ അല്ല അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ദേശത്തുള്ള സിയോൻ പ്രദേശത്തെ തന്നെ ദൈവം ഉദ്ദേശിക്കുന്നു. യെരുശലേം പട്ടണത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് സിയോൻ. അത് ദാവീദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. യെരുശലേമിൽ അനുഗ്രഹം വരുവാൻ പോകുന്നു. അത് മനോഹരവും ആകർഷണീയവുമായ സ്ഥലമായിത്തീരും. ഇന്ന് ആ നഗരം അത്ര മനോഹരമല്ലെങ്കിലും ഒരിക്കൽ മനോഹരമായി തീരും എന്ന് ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ഫലമായി അത് വളരെ മനോഹരമുള്ളതായിത്തീരും. ക്രിസ്തു ഈ ഭൌതിക ലോകത്തെയും വീണ്ടെടുക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് ഈ ഭൂമിയെ ഞരങ്ങുകയും നെടുവേർപ്പിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം ലോകം മുഴുവൻ മനോഹരമായിത്തീരും. അവൻ നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുക്കും. നമുക്ക് പുതിയ ശരീരങ്ങൾ ലഭിക്കും. അത് സംഭവിക്കുമ്പോൾ സൃഷ്ടി മുഴുവൻ വീണ്ടെടുക്കപ്പെടും. സകലത്തിന്റെയും വീണ്ടെടുപ്പാണ് ക്രിസ്തുവിൽ കൂടെയുള്ളത്. ഈ വിധത്തിലുള്ള വീണ്ടെടുപ്പാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ ഉദാഹരണമായി ദൈവം അനുവദിച്ചു കൊടുത്തത്. നോക്കിക്കാട്ടെ 52-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചുമിരിക്കുന്നു. ഇന്ന് യെരുശലേമിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം തന്നെ വിവിധ സഭാവിഭാഗങ്ങളുടെ പള്ളികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള മതബന്ധങ്ങൾ വാസ്തവത്തിൽ ബന്ധനങ്ങളാണ്. അത് അഴിയേണ്ടിയിരിക്കുന്നു. പാപത്തിന്റെയും സാംസ്കാരിക അധപതനത്തിന്റെയും ബന്ധനങ്ങൾ യെരുശലേമിൽ നിന്ന് അഴിഞ്ഞു മാറേണ്ടിയിരിക്കുന്നു. ആയിരം ആണ്ട് വാഴ്ചയിൽ ഈ ബന്ധനങ്ങളെല്ലാം അഴിയും. അടിമച്ചങ്ങലെ യെരുശലേമിൽ നിന്ന് നീങ്ങുന്ന സമയം വരുവാൻ പോകുന്നു. 3-ാം വാക്യം നോക്കിക്കാട്ടെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. തന്റെ വിശുദ്ധ നഗരം പിടിച്ചെടുത്തവരിൽ നിന്നും ദൈവത്തിന് യാതൊന്നും ലഭിച്ചില്ല. ദൈവവും അതിനെ വീണ്ടെടുക്കുവാൻ യാതൊന്നും പകരം കൊടുക്കില്ല. അവൻ അവരുടെ കൈകളിൽ നിന്നും അതിനെ എടുത്ത് വീണ്ടും അതിനെ യഥാസ്ഥാനപ്പെടുത്തും. അടുത്ത വാക്യം 4-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്നു, അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. യാക്കോബ് ക്ഷണമനുസരിച്ചാണ് മിസ്രയീമിലേക്ക് പോയത്. അവന്റെ മകൻ യോസഫ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഫറവോന്റെ കയ്യിൽ നിന്ന് അനുമതിയും വാങ്ങി യാക്കോബിനെയും വീട്ടിലുള്ള മറ്റുള്ളവരെയും മിസ്രയീമിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ അവന്റെ മക്കൾ അടിമകളായിത്തീരുകയാണ് ചെയ്തത്. അശൂർക്കാരും അതുപോലെ മറ്റുള്ളവരും അവരെ പീഡിപ്പിച്ചു, അടിമവേല ചെയ്യിച്ചു. ലോകത്തിൽ ഇത്രയധികം അടിമവേല ചെയ്തിട്ടുള്ള മനുഷ്യർ വേറെ ആരാണുള്ളത്? എന്നാൽ ആയിരം ആണ്ട് വാഴ്ച ആരംഭിക്കുമ്പോൾ അതെല്ലാം അവസാനിക്കും. 5-ാം 6-ാം വാക്യങ്ങൾ, ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ടുപോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്നറിയും. തന്റെ ജനം ത്യജിക്കപ്പെട്ട നാളുകളിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ലാഭമൊന്നും തന്നെ ഉണ്ടായില്ല. 1900 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ അവർ അവനെ അറിഞ്ഞില്ല. അവന്റെ സന്ദർശന ദിവസം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അതെ, അവൻ വീണ്ടും വരുമ്പോൾ അവർ അവനെ അറിയും. അവൻ പറയും, ഞാൻ തന്നെയാകുന്നു എന്നും, അഥവാ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്നും അവൻ പറയും.
ലോകം ക്രിസ്തുവിനെ ത്യജിച്ചു കളഞ്ഞു. ലോകം അവനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ത്യജിച്ച ലോകത്തോട് ഒരിക്കൽ അവൻ പറയും, ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന്. അന്ന് അവനെ ത്യജിച്ച ബഹുപുരുഷാരത്തിന് അവങ്കിലേക്ക് തിരിയുന്നതിനുള്ള സമയം കഴിഞ്ഞുപോയിരിക്കും. ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് നാം തുറന്നു കാണുന്നു. 9 യെരുശലേമിന്റെ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവീൻ, യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. ഇന്ന് യെരുശലേമിൽ സന്തോഷത്തിന്റെ ഗാനം നഷ്ടമായിരിക്കുന്നു. അവിടുത്തെ സഭകളുടെ കാര്യത്തിലും ഇതാണ് വാസ്തവം. എന്നാൽ 1000 വാഴ്ചയിൽ അവർ ആർത്ത് സന്തോഷിക്കും. അവർ ഒരുമിച്ച് സന്തോഷത്തിന്റെ പാട്ടുപാടും. അത് വലിയ ആനന്ദത്തിന്റെ സമയമായിരിക്കും. ഇന്നും ദൈവമക്കൾ വിഷാദിച്ച് മ്ലാന മുഖത്തോടുകൂടി കുറ്റവും പരാതിയും പറഞ്ഞ് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം സന്തോഷമുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:16 നാം വായിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. ഫിലിപ്പിയർ 4:4 സുപരിചിതമാണല്ലോ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. റോമലേഖനം 5:4 വായിക്കുന്നത് കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു എന്നത്രേ. 1 പത്രോസ് 1:8-9 വാക്യങ്ങളിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണെന്നറിയാം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഭയങ്കരമായ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്ന ജനത്തിന് പത്രോസ് എഴുതുമ്പോൾ അവരുടെ സന്തോഷത്തെ വർണ്ണിക്കുന്നത് ശ്രദ്ധേയം തന്നെയാണ്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ദൈവമക്കൾ ഒരിക്കലും ആകുലചിത്തരോ അസന്തുഷ്ടരോ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആകുന്ന പക്ഷം അത് പ്രത്യേകം പരിശോധിക്കണം. താങ്കൾ ദൈവത്തെ പരിമിതിപ്പെടുത്തുന്നു. ദൈവം നൽകുന്ന സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്തതുപോലെ താങ്കളുടെ ജീവിതത്തിൽ എന്തോ പാപമുണ്ട് എന്നാണ് അത് പറയുന്നത്. ദൈവം താങ്കളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിയാത്തതുപോലെ താങ്കൾ അശ്രദ്ധനായിരിക്കുന്നു. മറ്റു പലതും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ ശ്രദ്ധ തിരിക്കുവാൻ ദൈവം ശ്രമിക്കുന്നതാണ് വേദനയുടെ കാരണം. ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചെന്നാൽ താങ്കൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കും, ഉല്ലസിച്ചാർക്കുവാൻ സാധിക്കും. സന്തോഷമില്ലാത്തവരെ ഇന്ന് ലോകത്തിനുപോലും വേണ്ട. യോഹനാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. 1 യോഹനാൻ 1:4. വേറൊരു കാര്യം നാം വായിച്ചു, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് 1000 വാഴ്ചയുടെ സമയം. ദുഃഖവും കണ്ണുനീരും നീങ്ങിപ്പോകും. ഭൂമിയിൽ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. അതിനു പകരം സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കഷ്ടതയിൽ കൂടി മഹത്വത്തിലേക്ക്. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളും ക്രൂശുമരണവുമാകുന്നു തുടർന്ന് നാം കാണുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഒരാൾ വേദന അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പുതുജനനവും പുതിയ ലോകവും ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും കഷ്ടത അനുഭവിച്ചേ മതിയാകൂ. അതാണ് പ്രമാണം. അതുകൊണ്ട് ഇവിടെ നാം കഷ്ടത അനുഭവിക്കുന്ന ദാസനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. 52:13 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളും അവന്റെ ക്രൂശുമരണവും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഓർക്കണം, 100 മുൻപ് എത്ര കൃത്യമായിട്ടാകുന്നു ഈ വിഷയം വിവരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 13 എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നും പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ അവൻ കൃതാർത്ഥനായി തീരത്തക്കവണ്ണം പ്രവർത്തിക്കും. മനുഷ്യൻ ഇന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നില്ല. അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഫിലിപ്പിയ 2:9, 10, 11 ഞാൻ വായിച്ചത്. ഇനിയും യെശയ്യാപ്രവചനം 52:14 നോക്കിക്കാട്ട്. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രസ്താവന 53 വേണ്ടി വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നോർക്കണം. ക്രൂശിന്മേൽ ക്രിസ്തു സഹിച്ച കഷ്ടപ്പാടുകളെ അധികമായി വിവരിക്കുന്നത് അധികം ഭക്തിയുടെ വെളിവാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് മിക്കവാറും കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ദുഃഖിക്കുന്ന
ആളുകൾ, ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദുഃഖിക്കുന്നത്. കർത്താവ് നമ്മുടെ ദുഃഖമല്ല നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നമ്മുടെ സഹതാപമല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പിന്നെ നമ്മുടെ മാനസാന്തരമാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിക്കുന്നവർ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സന്തോഷിക്കുന്നത്. കാരണം നാം ചിന്തിക്കുന്നത് അതുപോലെ നാം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് കാണിക്കുന്നതെല്ലാം വീണ്ടും കാണിക്കുവാൻ ഒരവസരം കൂടെ നമുക്ക് ലഭിക്കുമെന്നാണ്. അങ്ങനെയായിരുന്നില്ല കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് വളരെ വ്യത്യസ്തമായ ഒരു ശരീരത്തോടുകൂടിയായിരുന്നു. നാമും അങ്ങനെ ഉയർക്കുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം ആ കാര്യത്തിൽ നമ്മെ സഹായിക്കും. അങ്ങനെ ചെയ്യുന്നതിനാലാണ് അനേകരും സംതൃപ്തി കണ്ടെത്തുന്നത്. കർത്താവിന്റെ ക്രൂശുമരണത്തെയും കർത്താവിന്റെ പങ്കപ്പാടുകളെയും ഓർത്ത് ദുഃഖിച്ച് കരയുന്നതിൽ അനേകരും സംതൃപ്തി കണ്ടെത്തുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദോഷമാണെന്ന് അത്ര അനേകരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ കഷ്ടാനുഭാഴ്ചയിൽ കർത്താവിനോട് ഒരു സഹതാപം മാത്രമേ ഉള്ളൂ, നിസ്സഹായനായ രക്തസാക്ഷി എന്നാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്. കർത്താവിനോട് നിരന്തരമായ സ്നേഹമോ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദിയോ ഇല്ല. ഇതൊരു വലിയ പ്രശ്നമായി കാണാറുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ വർണ്ണിച്ചിരിക്കുന്ന ഈ ഭാഗം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റായ മനോഭാവം താങ്കളിൽ ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് ആരും സഹതപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവൻ നിസ്സഹായനായ ഒരു രക്തസാക്ഷി ആയിരുന്നില്ല, അവിടുന്ന് വിജയാളിയായിരുന്നു, സകലത്തിന്റെയും നിയന്ത്രണം ഉണ്ടായിരുന്ന ദൈവം തമ്പുരാൻ. നിങ്ങൾ ഓർക്കണം, കർത്താവ് ആ ഹോശാന ഞായറാഴ്ച എന്തിനാണത് ചെയ്തത്? കഴുതപ്പുറത്ത് കയറി താൻ യെരുശലേമിലേക്ക് പോയത് അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കർത്താവ് ആ ദൈവാലയത്തിൽ ചെന്ന് അവിടെ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും അടിച്ച് പുറത്താക്കിയതിന്റെ കാരണം അന്നത്തെ മതനേതാക്കന്മാർ കർത്താവിനെ ആ ആഴ്ചയിൽ കൊല്ലാതിരിക്കുവാനായിട്ടാണ് പരിപാടിയിട്ടത്. ഇത് സുവിശേഷങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ തക്കവണ്ണം പെസഹ കുഞ്ഞാട് ആ ആഴ്ച തന്നെ അറുക്കപ്പെടണമായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരെ നിർബന്ധിച്ച് തന്നെ കൊല്ലുവാനായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവിന് നമ്മുടെ സഹതാപമല്ല വേണ്ടത്, പിന്നെ മനഃപൂർവമായ മാനസാന്തരമാണ്. മനുഷ്യർക്ക് അവനോട് ഇനിയും യാതൊന്നും ചെയ്യുവാൻ കഴിയാത്തതായി പറഞ്ഞിരിക്കുന്ന ആ ഇരുട്ടിന്റെ സമയത്ത് ദൈവപുത്രൻ ക്രൂസിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുട്ട് നിറഞ്ഞിരുന്ന ആ 3 മണിക്കൂറിലായിരുന്നു ക്രൂശ് ഒരു യാഗപീഠമായത്. അപ്പോൾ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ പാപത്തിനുള്ള വില കൊടുത്തു. ഇരുട്ട് നിറഞ്ഞു നിന്നിരുന്ന ആ 3 മണിക്കൂറുകൾക്ക് ശേഷം പ്രകാശം ക്രൂശിന്മേലേക്ക് വീശിയപ്പോൾ അവിടെ നിന്നിരുന്ന ജനം അന്താളിച്ചുപോയി കാണും. അവനെ കണ്ടാൽ മനുഷ്യനാണെന്ന് പോലും തോന്നുമായിരുന്നില്ല. രക്തം പൊതിഞ്ഞതായ മനുഷ്യ മാംസത്തിന്റെ ഒരു കഷ്ണം, അത് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നാം വ്യക്തമായി കാണുന്നതാണ്. 53-ാം അധ്യായത്തിൽ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൌന്ദര്യവുമില്ല. ഇത് പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇരുട്ടിന്റെ തിരശീല കൊണ്ട് ക്രൂശിനെ മറച്ചത്. നോക്കണേ, മനുഷ്യന്റെ അനാരോഗ്യപരമായ ജിജ്ഞാസയെ സംതൃപ്തിപ്പെടുത്തുന്നതിനായി ക്രൂശിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. അപകടത്തിൽപ്പെട്ട് മുഖം തിരിച്ചറിയുവാൻ കഴിയാതെ ആസ്പത്രിയിൽ കിടക്കുന്നതായ ഒരു വ്യക്തിയെപ്പോലെ അവൻ വിരൂപനായി തീർന്നു. കർത്താവ് മനുഷ്യന്റെ ശിക്ഷ മുഴുവൻ തന്റെ മേൽ വഹിച്ചു. കർത്താവ് യേശു ഏതൊരു വ്യക്തിയെക്കാളും അധികം വിരൂപനായി തീർന്നു. അവൻ മാംസപിണ്ഡം മാത്രമായി തീർന്നു എന്ന് പറയാം. യെശയ്യാപ്രവചനം 52:15 നാം വായിക്കുന്നത് അതത്രേ. നമ്മുടെ അതിക്രമങ്ങളെ അവൻ ചുമന്നു. അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും, അഥവാ പല ജാതികളെയും അവൻ അത്ഭുത പരതന്ത്രരാക്കും എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ യേശുവിന്റെ മരണം പലരെയും അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ്. ക്രിസ്തുവിന്റെ മരണം സാധാരണ രീതിയിലുള്ള മരണമായിരുന്നില്ല. ആ വിധത്തിലാണ് നാം ക്രിസ്തുവിന്റെ മരണത്തെ കാണുകയും പറഞ്ഞുകൊടുക്കുകയും ചെയ്യേണ്ടത്. കർത്താവിന്റെ മരണം മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവമൊരുക്കിയ മാർഗമായിരുന്നു. അതിൽ എല്ലാ മനുഷ്യനും രക്ഷ ദൈവമൊരുക്കി. നാം ഇന്ന് ചെയ്യേണ്ടത്
അവന്റെ മരണത്തിൽ വിശ്വസിക്കുകയും അതെന്റെ മരണമാകുന്നു, എനിക്ക് പകരം അവൻ ശിക്ഷയേറ്റതാകുന്നു എന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്നെ അവന്റെ പുത്രന്റെ രൂപത്തോട് അനുരൂപപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തിൽ ആയിത്തീരുവാൻ സാധിച്ചിട്ടുണ്ടോ?